തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള നാസർ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് ഭീകരർ ഉപയോഗിച്ച വാഹനങ്ങളും കൂട്ടക്കൊലക്കിടെ മോഷ്ടിച്ച ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള കാറുകളും കണ്ടെത്തി. IDF പറയുന്നതനുസരിച്ച് മോഷ്ടിച്ച കാറുകളിലൊന്ന് ഒരു നിറോസ് നിവാസിയുടേതാണ്. ഹമാസിന്റെ വാഹനത്തിൽ നിന്ന് ഗ്രനേഡുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ സൈന്യം കണ്ടെടുത്തു. ഇതുവരെ നൂറുകണക്കിന് ഭീകരവാദികളെ സൈന്യം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരിൽ ചിലർ ആശുപത്രി ജീവനക്കാരുടെ വേഷം ധരിച്ചവരായിരുന്നു എന്നും ഇസ്രായേൽ സേന വെളിപ്പെടുത്തി. കൂടാതെ നാസർ ഹോസ്പിറ്റലിൽ നിന്ന് ഇസ്രായേലിയരായ ബന്ദികളുടെ പേരുകളുള്ള മരുന്ന് പെട്ടികളും IDF സേന കണ്ടെത്തി. ബന്ദികളുടെ കുടുംബങ്ങൾ രഹസ്യമായി ഗാസയിലെത്തിച്ച മരുന്നുകൾ അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിയിരുന്നില്ല എന്ന വാസ്തവത്തിലേക്കാണ് ഈ കണ്ടെത്തൽ വെളിച്ചം വീശുന്നത്. അതിവിദഗ്ധ നീക്കങ്ങളിലൂടെ ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നാസർ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ സേന റെയ്ഡ് ആരംഭിച്ചത്. ഇതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ നീക്കം ശരിവെക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവന്നിരിക്കുന്നത്.